നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയും പ്രതാപൻ സാറും രഹസ്യമായിട്ട് എന്തോ സംസാരിച്ചു. ജാസ്മിൻ അത് ഒളിച്ചു നിന്ന് മൊബൈലിൽ പിടിച്ചെടുത്തു. ഞാൻ ആരും കാണാതെ ഒളിഞ്ഞു നിന്നല്ലേ ഷൂട്ട് ചെയ്തത്, അത് നീ എങ്ങനെ കണ്ടു? അത് കൊള്ളാം, ഇത് അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്തു എന്ന് നീ നിന്റെ നാവ് കൊണ്ട് തന്നെ അല്ലേ ഇപ്പൊ പറഞ്ഞ? ഇതെല്ലാം കള്ളോ? പാർവതി അനാവശ്യം പറയുന്നതാ? ഇല്ല, പാർവതി അനാവശ്യം പറയില്ല, വെറുതെ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ആരുടെ നേരെയും ഒരു ആരോപണം ഉന്നയിക്കാറുമില്ല. ഇതേ, ഇവൾക്ക് എന്തോ സംശയം തോന്നിയതാ, അതെന്താണെന്ന് നീ അങ്ങ് പറഞ്ഞാ മതി. ഞാനെന്ത് പറയാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഒന്നും പറയണ്ട. നീ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിച്ചാ മതി, എടുക്ക. നീ കാണിച്ചാ മതി, കാണിക്ക. ഞാൻ തരില്ല. ഇഷാലെ, വീഡിയോ കണ്ടിട്ട് നീ എന്ത് പറയുന്നു? ഈ കുടുംബത്തിനെതിരെ ഞങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത്? അമ്മയുടെ ചരമവാർഷികം എങ്ങനെ നന്നായി നടത്താമെന്നല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തത്? അതെങ്ങനെയാ വിശാലെ ഒരു മോശം കാര്യമാവുന്നേ? അത് നന്മയുള്ളൊരു കാര്യമല്ലേ? വിശാലെ, ഇനിയെങ്കിലും നീ കഥയറിയാതെ ആട്ടം കാണരുത്. ശരിക്കും ഇതിന്റെ പേരില് നിന്നെ ഞാൻ ശകാരിക്കുകയാ വേണ്ടത്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. പാർവതി പറഞ്ഞതൊക്കെ അന്ധമായി നീ വിശ്വസിച്ചു, അതാണ് നീ ചെയ്ത തെറ്റ്. കാര്യമൊക്കെ ശരിയെന്ന്. ഇതൊരു നല്ല വീഡിയോ അല്ലേ? ഇതെന്തിനാ ജാസ്മിൻ മറച്ചു പിടിക്കാൻ നോക്കിയത്? മനസ്സിലാക്കണം, ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയും അങ്കിളിനെ എന്റെ സ്വന്തം അങ്കിളിനെ പോലെയാ ഞാൻ കരുതുന്നത്. ഈ കുടുംബമായിട്ട്
ഇപ്പൊ യാതൊരു ബന്ധമില്ലാത്ത എന്നെ ഇവിടത്തെ മരുമകളായിട്ട് കാണുന്ന ആന്റി അങ്കിളിനെയും ഞാൻ ചതിക്കാനോ? ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ കൺകണ്ട ദൈവങ്ങളാ. നിർത്തു നിന്റെ പാണം പാട്ട്. എന്നിട്ട് ചോദിച്ചതിന് മാത്രം മറുപടി പറയാം. പറയാം പറയാം പറയാം. അന്ന് ആന്റി വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഉടുത്തിരുന്നത്, സൂപ്പറായിരുന്നു. ആ സാരിയില് ആന്റിയെ വെച്ചത് റീല് ആന്റി അറിയാതെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ സത്യത്തില് ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷെ അപ്പോഴാണ് നിങ്ങള് ഗായത്രിയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അത് കേട്ടപ്പോ ഞാൻ എക്സൈറ്റഡ് ആയി, എന്നാ പിന്നെ അതുകൂടെ റെക്കോർഡ് ചെയ്യാന്ന് കരുതി. അതെ, അധികം അഭിനയൊന്നും വേണ്ട. നീ പറഞ്ഞതൊക്കെ ഞങ്ങളങ്ങ് വിശ്വസിക്കണം അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്കത്ര വിശ്വാസം പോരാ. പ്രതാപ, ഇവള് പറയട്ടെ. ശരി, നീ പറഞ്ഞത് ഞങ്ങളങ്ങ് വിശ്വസിച്ചു. പക്ഷേ നീ ഇങ്ങനെ രഹസ്യമായിട്ട് എടുത്ത വീഡിയോയെ കുറിച്ച് പാർവതി എങ്ങനെ അറിഞ്ഞത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഒരൈഡിയ ഇല്ല. അവളിത് എങ്ങനെ അറിഞ്ഞു എന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. ആന്റി, കള്ളം പറയരുത് നീ. അയ്യോ, എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം, എനിക്ക് അറിയില്ല. നിന്റെ ഫോൺ വല്ലതും അവളെടുത്ത് നോക്കിയായിരുന്നോ? ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാനെങ്ങാൻ മുറിയിൽ വെച്ചിട്ട് പോയപ്പോ അവളത് എടുത്തു നോക്കിയോന്ന് എനിക്ക് അറിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാർവതിയല്ല, അവളേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവള് വിചാരിച്ചാൽ പോലും ഈ പ്രഭാവതിയെ വീഴ്ത്താനാവില്ല. ശത്രു മനസ്സിൽ കാണുമ്പോ അത് മാനത്ത് കണ്ട് പ്രവർത്തിച്ച് തുടങ്ങുന്നവളാണ് പ്രഭാവതി. ആന്റി എന്താ ഒന്നും മിണ്ടാത്തെ? ആന്റി ഇപ്പോഴും എന്നെ അവിശ്വസിക്കുകയാണോ? എനിക്ക് നിന്നിൽ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നീ നശിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിന്റെ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടില് വലിയൊരു അഭിമാനമുണ്ടായി. അതിന് നിന്നോട് പ്രത്യേക നന്ദിയുണ്ട്. നീ പോയ്ക്കോ. ഇറങ്ങിപ്പോടി. പ്രഭാവതി, ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തൽക്കാലം ഈ വീഡിയോയുടെ ഓഡിയോ മാറ്റിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ ഒറിജിനൽ വീഡിയോ എന്റെ പെൻഡ്രൈവിൽ ഇപ്പോഴും സേഫാ. ആവശ്യം വരുമ്പോ ഞാനിതൊരു ആയുധമായിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.